ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു ഹെയർ കെയർ വീഡിയോ എന്ന് പറയുമ്പോൾ, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ഹെയർ കെയർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവരെല്ലാം നല്ല റിസൾട്ട് കിട്ടിയെന്നും നല്ല യൂസ്ഫുൾ ആണെന്നും നല്ല ഇൻഫർമേഷൻ ആണെന്നും ഒക്കെ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മുടി ഇങ്ങനെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്, അതായത് ഏത് പ്രായത്തിലും പുതിയ മുടിയൊക്കെ വരാൻ വേണ്ടിയിട്ടും മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും ഒക്കെയുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഹെയർ പാക്കിൻ്റെ റിവ്യൂ പോലെ, അതായത് എനിക്ക് സാമ്പിളായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് റിവ്യൂ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് യൂസ് ചെയ്തിട്ട് നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം ഇനി വീണ്ടും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഫാമിലി മെമ്പർ ആകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൂന്ന് ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ മുകളിൽ തന്നെയുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് സെലക്ട് ചെയ്താൽ മാത്രമാണ് ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഹെയർ കെയർ ടിപ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചില ആൾക്കാരുടെ ഒരു ധാരണയുണ്ട്, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുടി നന്നായിട്ട് വരില്ല, അതായത് പുതിയ മുടിയൊന്നും റീഗ്രോത്ത് ഉണ്ടാവത്തില്ല, മുടിക്ക് നീളം വയ്ക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, നമ്മൾ മുടിയെ അതിൻ്റേതായ രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മുടി ക്ലിയർത്ത് വരികയും ചെയ്യും, നമ്മുടെ മുടിക്ക് നന്നായിട്ട് ലെങ്ത് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മുടിയെ നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് മുടിയെ സ്നേഹത്തോടു കൂടിയിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ സ്നേഹത്തോടു കൂടിയിട്ടെന്ന് പറഞ്ഞാൽ അയ്യോ മക്കളെ എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ച് നോക്കുക എന്നല്ല, നമ്മൾ മുടിയോട് എന്താ, നമ്മളിപ്പോൾ നനഞ്ഞ മുടിയൊക്കെ വളരെ ഇങ്ങനെ ശക്തിയായിട്ടൊക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കുറച്ച് കുറച്ച് ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഹെയർ ഫ്രിസി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് നമ്മൾ ഹെയറിലും സ്കാൽപ്പിലും എല്ലാം അപ്ലൈ ചെയ്ത് ഒരു പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് വരെയെങ്കിലും വയ്ക്കുക. അപ്പം രാവിലെയൊക്കെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവരാണ് അത് പറ്റത്തില്ല എന്ന് പറയാൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ വരട്ടെ, ഞാൻ അതിനൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ചധികം ജോലികളൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പം എഴുന്നേറ്റ് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഹെയറിൽ നന്നായിട്ട് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് വരെ ആ ഒരു സമയം നമ്മൾ ആ ഓയിൽ ഹെയറിലും സ്കാൽപ്പിലും തന്നെ വയ്ക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പ് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതെനിക്ക് സാമ്പിളായിട്ട് കിട്ടിയതാണ്. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ എനിക്ക് വാങ്ങാനും വേണ്ടിയിട്ട് കിട്ടിയൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ആരണ്യ എന്നാണ്. ആരണ്യ സ്കിൻ കെയർ നാച്ചുറലി, അങ്ങനെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സാമ്പിൾ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് ഇതിൽ എഴുതിയിട്ടുള്ളത് ദിസ് യൂണീക് ബ്ലെൻഡ് ഓഫ് ആർഗൻ ഓയിൽ ആൻഡ് ട്രഡീഷണൽ ഇന്ത്യൻ ഹെർബ്സ് ഈസ് ബോൺ ഫോർ ഫ്രിസി ടാങ്കിൾഡ് ആൻഡ് ഡൾ ഹെയർ. ദിസ് പാക്ക് മേക്സ് ഹെയർ ഷൈനി ആൻഡ് സിൽക്കി ലൈറ്റ് എ ഫെദർ. അപ്പം നമ്മളെ മുടി ഇത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആർഗൻ ഓയിലിൻ്റെയും മറ്റ് ഇന്ത്യൻ ഹെർബ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് നമ്മുടെ മുടി നല്ല ഫെദറിലായിരിക്കും, നമ്മുടെ തൂവല് പോലെ ആവും, അതായത് അത്രയ്ക്ക് സോഫ്റ്റ് ആവും എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ആനിമൽസിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല, പിന്നെ വെജാണ്, പിന്നെ അതുപോലെ തന്നെ എന്താ ക്യാൻസറസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് അടങ്ങിയിട്ടും ഇല്ല. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത്, ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഹെയറിൽ മോയ്സ്ചറൈസിങ് ആയിട്ട് സൂക്ഷിക്കുക, അതായത് നമ്മൾ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ലെങ്ത് വയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം, ഒരു വട്ടമെങ്കിലും, കുറഞ്ഞത് ഒരു വട്ടമെങ്കിലും നമ്മുടെ ഹെയറിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ടിപ്പ് അതാണ്. നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നല്ല ഹെയർ ഗ്രോത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് വട്ടമൊക്കെ ഹെയറിൻ്റെ തുമ്പൊന്ന് വെട്ടിക്കൊടുക്കാം. അല്ലാത്ത ഒരു നോർമൽ റേഞ്ചിലാണ് നീളം വെച്ച് പോകുന്നതെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഒന്ന് തുമ്പ് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റ് ഒന്ന് തുറന്ന് നോക്കാം. നല്ല മണമുണ്ട്, അത് ഇഷ്ടപ്പെട്ടു, നല്ല മണമുണ്ട്. അപ്പോൾ ഇനി ഇതിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം.
ഞാൻ നേരത്തെ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഞാൻ ഒന്ന് വാങ്ങിച്ച് കേൾപ്പിച്ചുതരാം. യൂസ് അരണ്യ ഹെയർ പാക്ക് അറ്റ്ലീസ്റ്റ് 3 times എ വീക്ക് ആഫ്റ്റർ ക്ലെൻസിങ് യുവർ ഹെയർ. അപ്പോൾ ഹെയർ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം യൂസ് ചെയ്യണമെന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ തല നനച്ച് വെച്ചിട്ട് യൂസ് ചെയ്യണമെന്നാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ രീതിയിലല്ല യൂസ് ചെയ്യുന്നത്. ഷാംപൂ ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ നന്നായിട്ട് ഷാംപൂ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം അല്ലാതെ എനിക്കിപ്പം ഇതൊരു 20 minutes വെക്കണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളല്ലാതെ കുളിക്കാനായിട്ട് കയറി തലയൊക്കെ വാഷ് ചെയ്ത് നനച്ചതിന് ശേഷം ആ നനവിൽ വീണ്ടും ഇത് 20 minutes വെച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ തലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷണറിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറാണ്. അതായത് ഒരുപാട് അങ്ങ് റണ്ണിയും അല്ല, നമ്മുടെ സാധാരണ മോയ്സ്ചറൈസറൊക്കെ ഇല്ലേ, അപ്പോൾ ആ ഒരു ടെക്സ്ചറിലാണ് സംഭവം വരുന്നത്. നല്ല നല്ല സ്മെല്ലും ഉണ്ട്. സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല ഗുഡ് സ്മെൽ. ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാനാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു 3rd ടിപ്പെന്ന് പറയുന്നത്, 1st ടിപ്പും 2nd ടിപ്പും ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ 3rd ടിപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇടയ്ക്കെങ്കിലും മാസത്തിൽ 1-ഓ 2-ഓ 8-ഓ എങ്കിലും ഒന്ന് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്തൊരു ടിപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നനഞ്ഞ മുടി നമ്മൾ ഒരിക്കലും എന്താ കോമ്പ് ഉപയോഗിച്ചിട്ട് ശക്തിയായിട്ട് ചീകാൻ പാടില്ല. അപ്പം നമ്മൾ അഥവാ ചീകുകയാണെന്നുണ്ടെങ്കിലും വൈഡ് ടൂത്തുള്ള കോമ്പ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അല്ലെങ്കിലും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കോമ്പ് ഒരു നല്ല പല്ലകലമുള്ളത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയുള്ള കോമ്പ് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഇത് അങ്ങനെ നന്നായിട്ട് പല്ലകലമുള്ളൊരു കോമ്പാണ്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ആദ്യം സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 25 ml ആണ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ആദ്യം അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നമ്മുടെ സ്കാൽപ്പിൽ കിട്ടിക്കോട്ടെ. പിന്നെ ഈ ഒരു സമയത്താണ് നമ്മുടെ ഹെയർ നന്നായിട്ട് ഫ്രിസി ആവുന്നത്. അപ്പോൾ മാക്സിമം അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എന്ത് ചെയ്ത് കൊടുക്കണം, ഈ മാസ്കുകളൊക്കെ ഉണ്ടല്ലോ DIY ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ മാസ്കുകളെല്ലാം നമ്മൾ ചെയ്യാൻ നോക്കുക. പറ്റുന്ന സമയത്തൊക്കെ, അതായത് എന്താ കഴിഞ്ഞ ദിവസം ഞാനൊരു ഉലുവ വെച്ചിട്ടുള്ള ഒരു ഹെയർ മാസ്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മാസ്കാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് ചെയ്യാനും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളിപ്പം സ്ഥിരം ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1-ഓ 2-ഓ ദിവസം അവധി കിട്ടുമ്പോൾ DIY ഒക്കെ ചെയ്യാൻ ആരായാലും മടിക്കും, സ്വാഭാവികം. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്നാലും ഹെയറൊക്കെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് വരണം എന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെയുള്ള മാസ്കുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം DIY ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവർ, ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഒട്ടും ടൈം കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പാക്കുകളൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ്, നമ്മൾ നോർമലി ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു ടവൽ എടുത്തിട്ട്, ഒരുപാട് ഹെവി ആയിട്ടുള്ള ടവൽ അല്ല, ഒരു നോർമൽ വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ടവൽ എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് അത് വെച്ചിട്ട് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമോ തലയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒരു 15 minutes വെച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്ന ഒരു എഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിലും ഹെയർ റൂട്ടിലും എല്ലാം അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം പുതിയ മുടി കിളിർത്ത് വരുന്നതിനും അതുപോലെ തന്നെ ഈ ഡാൻഡ്രഫിൻ്റെയും ഇച്ചിങ്ങിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് നല്ല മുടി ഉണ്ടാവും, അതുപോലെ മുടി നല്ല ലെങ്ത് വെച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നിട്ട് എൻ്റെ മുടിക്ക് എന്താ ലെങ്ത് ഇല്ലാത്തതെന്ന്. ഞാൻ അത്യാവശ്യം മുടി മാസത്തിൽ രണ്ട് വട്ടമെങ്കിലും കട്ട് ചെയ്യാറുണ്ട്. അതേ ഇപ്പോൾ വീണ്ടും അത്യത്തൊന്ന് ഷൂ പോലെ ആയപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. എന്നാലും അത്യാവശ്യം ലെങ്ത് ഒക്കെ ഇല്ലേ, ലെങ്ത് വെക്കാത്ത മുടിയൊന്നും അല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലിനെ പറ്റിയിട്ടും ഏതാണ് നല്ല ഓയിലെന്നൊക്കെ പറ്റിയിട്ട് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ള ഓയിലാണ്, അതായത് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു തന്ന ഓയിലാണ്. അത് ഉപയോഗിച്ചതിന് ശേഷം ഹെയർ ഗ്രോത്ത് നന്നായിട്ട് മാറി, അതായത് സ്പീഡിനായി നല്ല നീളം വയ്ക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മുടിപൊഴിച്ചിൽ നന്നായിട്ട് വ്യത്യാസം വന്നു, മുടിയുടെ ടെക്സ്ചറൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. അതായത് അത്യാവശ്യം നല്ല ഫ്രിസി ഹെയർ ആയിരുന്നു, അതുപോലെ പൊട്ടിപ്പോകുന്ന പരിപാടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലമൊക്കെ മാറി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെ ഹെയർ പാക്ക് ചെയ്ത് കൊടുക്കുക, ടവലിൻ്റെ പരിപാടി പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം കിട്ടും. പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 15 കഴിഞ്ഞത് ഇത്രയും കൂടിയേ ഉള്ളൂ. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹെയറിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മുടി മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ മുടി ഇതേപോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ട്യൂബിലുള്ള പാക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഈ പാക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഫെതർ ലൈക്ക് ഹെയർ എന്നായിരുന്നല്ലോ അതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സോഫ്റ്റും സിൽക്കിയുമായിട്ടുള്ള ഹെയർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത് അത്യാവശ്യം കേളി ആയിട്ടുള്ള ഒരു ഹെയറിലും ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആ ഒരു ടെക്സ്ചർ ഒന്ന് മാറിയിട്ട് കുറച്ചൊന്ന് ലോങ് ഹെയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു ഹെയർ പാക്കാണ്. താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.